കഴിഞ്ഞ കുറേ കാലമായി തിരുവനന്തപുരത്ത് വിഴിഞ്ഞം തുറമുഖ പദ്ധതി നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ലത്തീൻ അതിരൂപത നടത്തുന്ന അല്ലെങ്കിൽ അവരുടെ നേതൃത്വത്തിൽ നടത്തുന്ന അതിനോടനുബന്ധിച്ച് അവർക്ക് പിന്തുണയുമായി എത്തിയ വിവിധ സംഘടനകൾ നടത്തുന്ന സമരത്തിന് പിന്നിൽ വിദേശ ലോബിയുടെ ഇന്ന് കോടിക്കണക്കിന് രൂപ കൈപ്പറ്റിക്കൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ വികസനത്തിന് തുരങ്കം വെക്കുന്നു എന്നുള്ള റിപ്പോർട്ട് തന്നെയാണ് പുറത്തു വരുന്നത്. കേരളത്തിൽ ഏത് വികസന പ്രവർത്തനങ്ങൾ മുൻപോട്ട് തുടങ്ങിയാലും അതിനൊക്കെ തുരങ്കം വെക്കുന്ന ഒരു വലിയ വിഭാഗമുണ്ട്. ആ വിഭാഗം മതത്തിൻ്റെ കൂട്ടുപിടിച്ച് നടത്തുന്ന നാറിയ കളികൾ ഇതാ പുറത്തു വരുന്നു. ശ്രീലങ്കയിലെ കൊളംബോ തുറമുഖം നിയന്ത്രിക്കുന്ന ചൈനീസ് ലോബിയാണ് കോടിക്കണക്കിന് രൂപ ഇപ്പോൾ വിഴിഞ്ഞത്ത് നടത്തുന്ന സമരങ്ങൾക്ക് നൽകുന്നത് എന്നാണ് പുറത്തുവരുന്ന വിവരം. ഇതിന്റെ ദൃശ്യങ്ങൾ അടങ്ങിയ വീഡിയോ ദൃശ്യങ്ങൾ അടങ്ങിയ തെളിവുകൾ കേന്ദ്ര ഏജൻസികൾക്ക് ലഭ്യമായിരിക്കുന്നു. അതായത് വിഴിഞ്ഞത്തെ തുറമുഖം പൂർത്തിയായി കഴിഞ്ഞാൽ, അതിന് പണി പൂർത്തിയായി കഴിഞ്ഞാൽ ഇന്ത്യ മഹാരാജ്യത്തിന് ലാഭമാകുന്നത് 2000 കോടി രൂപയാണ്. കാരണം ഇന്ത്യയുടെ ചരക്കുകൾ ചിലതൊക്കെ ശ്രീലങ്കൻ തുറമുഖം വഴിയാണ്, കൊളംബോ തുറമുഖം വഴിയാണ് കടന്നു പോകുന്നത്. അവിടെ കൊടുക്കേണ്ട പണം വിഴിഞ്ഞത്തേക്ക് എത്തുകയും ചെയ്യും. നമ്മുടെ രാജ്യത്തിന് അത് 2000 കോടി രൂപ. ആ തുറമുഖം, അതായത് വിഴിഞ്ഞം തുറമുഖത്തിന്റെ പണി പൂർത്തിയാകാതെ വന്നാൽ അത് നിർത്തിവെക്കപ്പെട്ട ശ്രീലങ്കയിലെ കൊളംബോയിലുള്ള ചൈനീസ് ലോബിയുടെ തുറമുഖത്തിന് അതിന് വലിയ ഗുണം ചെയ്യും. അതിനുവേണ്ടി നടത്തുന്ന വലിയ കളികൾക്ക് കൂട്ടുനിൽക്കുകയാണ് സമരസമിതി നേതാക്കളെന്ന് ഇതിനോടകം തന്നെ പുറത്ത് വിവിധ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഇതിൽ വരുന്നത് കലാപം നടത്തി തുറമുഖ നിർമ്മാണം നിർത്തിവെക്കുന്നതിന് വേണ്ടി ചൈനീസ് ലോബി പണമെത്തിക്കുന്നതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഏജൻസികളുടെ പക്കലുള്ളത് എന്നാണ് വിവരങ്ങൾ. ഏതായാലും സമരത്തിൻ്റെ നേതാവും ഗതാഗതമന്ത്രി, അതായത് കേരളത്തിൻ്റെ ഗതാഗതമന്ത്രിയായ ആന്റണി രാജുവിൻ്റെ സഹോദരനുമായ എ ജെ വിജയൻ്റെയും ഭാര്യ ഏലിയാമ വിജയൻ്റെയും, ഇവർ രണ്ടുപേരുമാണ് ഈ സമരസമിതിക്ക് നേതൃത്വം കൊടുക്കുന്ന മറ്റ് രണ്ട് നേതാക്കൾ. ഇവരുടെ സംഘടന വഴി വലിയ രീതിയിൽ 11 കോടിയോളം രൂപ വിദേശത്തു നിന്ന് എത്തി എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന ചില സൂചനകൾ. ഈ തുക ഈ സമരം നടത്തി വിഴിഞ്ഞം തുറമുഖ പദ്ധതി അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചു എന്നുള്ളതാണ് കേന്ദ്ര ഏജൻസികൾ കരുതുന്നത്. വിഴിഞ്ഞം, മുതലപ്പൊഴി, അഞ്ചുതെങ്ങ് തുടങ്ങിയ സ്ഥലത്ത് കേന്ദ്ര ഏജൻസികൾ ക്യാമ്പ് ചെയ്തുകൊണ്ട് തന്നെ ഇതിൻ്റെ അന്വേഷണം മുൻപോട്ട് പോവുകയാണ്. എ ജി വിൽസൺ നേതൃത്വം നൽകുന്ന കോസ്റ്റൽ വാച്ച് എന്ന സംഘടന ഇപ്പോൾ നിരീക്ഷണത്തിലാണ്. ഈ സംഘടന ഉൾപ്പെടെ ജൂലൈ 20 മുമ്പ് മത്സ്യത്തൊഴിലാളികളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി പരിശീലന ക്ലാസുകൾ നടത്തിയിരുന്നു. അതുപോലെ തന്നെ ബിഷപ്പ് എമിറേറ്റ്സ് ഡോക്ടർ എം സൂസപാക്യത്തെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നിരാഹാരം ഇരുത്താനുള്ള ഒരു വലിയ ശ്രമവും നടത്തുന്നുണ്ട്. ആ നിരാഹാരം ഇരുത്തുക, അതിനുശേഷം അതൊരു കലാപമാക്കി മാറ്റുക, ആ കലാപത്തിലൂടെ തുറമുഖ നിർമ്മാണം നിർത്തിവെപ്പിക്കുക, ഇതാണ് ഇപ്പോൾ നടക്കുന്ന ചില ഗൂഢശ്രമങ്ങൾ എന്നാണ് പുറത്തുവരുന്ന സൂചന. 2017 മുതൽ തന്നെ ഈ സമരത്തിനായി വിദേശത്ത് നിന്ന് വലിയ രീതിയിൽ ഫണ്ട് എത്തിയിരുന്നു. ഈ ഫണ്ട് എത്തിയത് മുഴുവൻ വിദേശ നാണയ വിനിമയ ചട്ടം ലംഘിച്ചാണ് എന്ന് ജന്മഭൂമി അടിവരയിട്ട് റിപ്പോർട്ട് ചെയ്യുന്നു. ഒപ്പം തന്നെ ചൈനീസ് സംഘം കൊളംബോയിലെ പള്ളികൾക്കാണ് പണം നൽകുന്നത്. ഈ പണം ദുബായിലെത്തിക്കുന്നു. ദുബായ് വഴി ലത്തീൻ അതിരൂപത വിശ്വാസികൾ വഴിയാണ് ഈ സമരക്കാർക്ക് ഈ പണം എത്തുന്നത്. ഇതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കേന്ദ്ര ഏജൻസികളുടെ പക്കലുള്ളത് എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. ഏതായാലും കോസ്റ്റൽ വാച്ച് എന്ന സംഘടന സംശയനിലാണ്. അതുപോലെ തന്നെ ഏലിയാമ വിജയൻ്റെ നേതൃത്വത്തിലുള്ള തിരുവനന്തപുരം വഞ്ചിയൂർ കോൺവെന്റ് റോഡിൽ പ്രവർത്തിക്കുന്ന സഖി എന്ന സംഘടനയുടെ പേരിലും പണം എത്തിയിട്ടുണ്ട്. വഞ്ചിയൂർ സെൻട്രൽ ബാങ്ക്, കോവളം യൂണിയൻ ബാങ്ക് എന്നിവിടങ്ങളിലെ അക്കൗണ്ടിലെ വിവരങ്ങളെല്ലാം കേന്ദ്ര ഏജൻസികൾ ശേഖരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഒപ്പം തന്നെ ഈ സമരത്തിൽ പങ്കെടുത്തവരെക്കുറിച്ചും വലിയ രീതിയിൽ തന്നെ സംശയങ്ങൾ ഉയരുന്നുണ്ട്. സ്പെയിനിലെ സിസിറ്റേഴ്സ് ഹോസ്പിറ്റാലേഴ്സ് എന്ന് പറയുന്ന ഒരു എൻ ജി ഒ, ആ എൻ ജി ഒയുടെ പ്രവർത്തകയായ എലിസ എന്ന യുവതി ഈ സമരത്തിൽ പങ്കെടുത്തിരുന്നു. ട്രിവാൻഡ്രം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ മറവിലായിരുന്നു, അതൊരു എൻ ജി ഒ ആണ്, അതിൻ്റെ മറവിലാണ് ഈ വനിത ഇതിൽ പങ്കെടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പോപ്പുലർ ഫ്രണ്ട്, എസ് ഡി പി ഐ തുടങ്ങിയ സംഘടനയുടെ നേതാക്കളെല്ലാം പതിവായി തന്നെ ഈ സമരപ്പന്തൽ സന്ദർശിക്കുകയും ഈ സമരത്തിന് നേതൃത്വം നൽകുകയും ചെയ്യുന്നു. അതായത് എല്ലാവിധ രാജ്യവിരുദ്ധ ആളുകളും ഇല്ലെങ്കിൽ അതിൻ്റെ അനുയായികളും അനുകളും ഒക്കെ തന്നെ ഈ സമരത്തിൻ്റെ പല ഭാഗത്തും പലയിടത്തും ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഈ സമരം വികസനം അട്ടിമറിക്കാനാണ്. കേരളത്തിൽ ഏത് വികസന പ്രവർത്തനങ്ങൾ വന്നു കഴിഞ്ഞാലും അതിനെതിരെ ഒരുങ്ങി പുറപ്പെടുന്ന ഒരു വിഭാഗമുണ്ട്. അത് പരിസ്ഥിതിയുടെ പേരിലായാലും മറ്റുള്ള പേരിലായാലും ഇവിടുത്തെ വികസനങ്ങൾ അട്ടിമറിക്കുന്ന രീതിയിലേക്ക് അത് നീങ്ങാറുണ്ട്. രാജ്യത്ത് ഇതിനോടകം തന്നെ ഏതാണ്ട് 18,000 NGO കൾ കേന്ദ്ര സർക്കാർ നിരോധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് രാജ്യത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലൊന്നും വികസനത്തിനെതിരെ ഇതുപോലെയുള്ള സമരങ്ങൾ നടക്കുന്നില്ല എങ്കിൽ കേരളത്തിൽ ഇതുപോലെയുള്ള സമരങ്ങൾ നടക്കുന്നു. അത് വിഴിഞ്ഞ പദ്ധതിക്ക് എതിരെ, ഈ പദ്ധതി എല്ലാവരും അംഗീകരിച്ചതാണ്, ഈ പദ്ധതി തുടങ്ങിയത് മുൻപോട്ട് പോയതുമാണ്. അപ്പോഴാണ് പൊടുന്നനെ ഈ സമരം, ഈ സമരക്കാരുടെ ആവശ്യമാണ് വളരെ വിചിത്രം, തുറമുഖ പണി നിർത്തിവെക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. ഏതായാലും ഇപ്പോൾ കൂടുതൽ കൂടുതൽ തെളിവുകൾ പുറത്തു വരുമ്പോൾ സമര നേതാക്കളെല്ലാം തന്നെ കേന്ദ്ര ഏജൻസിയുടെ നിഴലിലാണ്. ഒരുപക്ഷെ അറസ്റ്റുകൾ ഉണ്ടായാലും അത്ഭുതപ്പെടാനില്ല. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.